ജോബ് 37 അധ്യായം. പ്രപഞ്ചം ദൈവശക്തിയെ പ്രഘോഷിക്കുന്നു. ഇത് എന്റെ ഹൃദയത്തെ വിറകൊള്ളിക്കുന്നു. സ്വസ്ഥാനത്ത് നിന്ന് അതിളകിപ്പോകുന്നു. അവിടുത്തെ ശബ്ദത്തിന്റെ മുഴക്കവും അവിടുത്തെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഗർജനവും ശ്രദ്ധിച്ചു കേൾക്കുവിൻ. അവിടുന്ന് അത് ആകാശം മുഴുവൻ വ്യാപിക്കാനിടയാക്കുന്നു. മിന്നലിനെ ഭൂമിയുടെ അതിർത്തികൾ വരെ അയക്കുന്നു. പിന്നെയും അവിടുത്തെ ശബ്ദം മുഴങ്ങുന്നു. അവിടുത്തെ മഹിമയേറിയ നാദം കൊണ്ട് ഇടിമുടക്കുന്നു. തന്റെ നാദം മുഴങ്ങുമ്പോൾ അവിടുന്ന് മിന്നലുകളെ തടയുന്നുമില്ല. അവിടുത്തെ നാദം കൊണ്ട് അവിടുന്ന് അത്ഭുതകരമായി ഇടിമുഴക്കുന്നു. നമുക്ക് അഗ്രാഹ്യമായ വൻകാര്യങ്ങൾ അവിടുന്ന് പ്രവർത്തിക്കുന്നു. ഹിമത്തോട് ഭൂമിയിൽ പതിക്കുക എന്നും മഴയോടും പെരുമഴയോടും ശക്തമായി വർഷിക്കുക എന്നും അവിടുന്ന് പറയുന്നു. തന്റെ കരത്തിന്റെ പ്രവൃത്തി എല്ലാവരും ഗ്രഹിക്കേണ്ടതിന് അവിടുന്ന് മനുഷ്യപ്രയത്നത്തിന് മുദ്ര വയ്ക്കുന്നു. വന്യമൃഗങ്ങൾ തങ്ങളുടെ സങ്കേതങ്ങളിൽ പ്രവേശിക്കുന്നു, അവിടെത്തന്നെ വസിക്കുകയും ചെയ്യുന്നു. ചുഴലിക്കാറ്റ് തന്റെ അറയിൽ നിന്ന് വരുന്നു, ചിതറിക്കുന്ന കാറ്റിൽ നിന്ന് തണുപ്പും. ദൈവത്തിന്റെ നിശ്വാസത്താൽ മഞ്ഞുകട്ടയുണ്ടാകുന്നു, സമുദ്രം ഉറഞ്ഞുകട്ടയാകുന്നു. അവിടുന്ന് നീരാവി കൊണ്ട് നിറച്ച് മേഘങ്ങളെ സാന്ദ്രമാക്കുന്നു. മേഘങ്ങൾ അവിടുത്തെ മിന്നലുകളെ ചിതറിക്കുന്നു. അവിടുത്തെ കൽപ്പന നടത്താൻ വാസയോഗ്യമായ ഭൂമുഖത്ത് അവ അവിടുത്തെ നിയന്ത്രണത്തിൽ ചുറ്റി നടക്കുന്നു. മനുഷ്യന്റെ ശിക്ഷണത്തിന് വേണ്ടിയോ അവനോട് പ്രീതി കാണിക്കാനോ മണ്ണിനെ നനയ്ക്കാനോ അത് സംഭവിക്കാൻ അവിടുന്ന് ഇടയാക്കുന്നു. ജോബേ, നീ കേൾക്കുക. ദൈവത്തിന്റെ അത്ഭുതങ്ങളെക്കുറിച്ച് അല്പനേരം ചിന്തിക്കുക. ദൈവം തന്റെ കൽപ്പനകളെ മേഘങ്ങളുടെ മേൽ വച്ച് അതിന്റെ മിന്നലുകളെ പ്രകാശിപ്പിക്കുന്നുവെന്ന് നിനക്കറിയാമോ? ജ്ഞാനസമ്പൂർണനായ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികൾ മൂലം മേഘങ്ങൾ എങ്ങനെ മുകളിൽ തങ്ങി നിൽക്കുന്നുവെന്ന് നിനക്കറിയാമോ? തെക്കൻ കാറ്റുകൊണ്ട് ഭൂമി മരവിച്ചിരിക്കുമ്പോൾ നിന്റെ വസ്ത്രങ്ങൾ ചൂടുപിടിക്കുന്നതെങ്ങനെ? ലോഹദർപ്പണം പോലെ ഉറപ്പുള്ള ആകാശത്തെ വിരിച്ചു നിർത്താൻ അവിടുത്തെ പോലെ നിനക്ക് സാധിക്കുമോ? അവിടുത്തോട് എന്തു പറയണമെന്ന് ഞങ്ങൾക്കുപദേശിച്ചു തരുക. അന്ധകാരം നിമിത്തം എങ്ങനെ ഞങ്ങളുടെ ആവലാതി ബോധിപ്പിക്കണമെന്ന് ഞങ്ങൾ അറിയുന്നില്ല. എനിക്ക് സംസാരിക്കണമെന്ന് അവിടുത്തോട് പറയണമോ? നാശത്തിനിരയായിത്തീരണമെന്ന് ആരെങ്കിലും ഇച്ഛിക്കുമോ? കാറ്റടിച്ച് മേഘങ്ങൾ നീങ്ങുമ്പോൾ ആകാശത്ത് മിന്നി പ്രകാശിക്കുന്ന വെളിച്ചത്തെ നോക്കാൻ മനുഷ്യന് സാധിക്കുകയില്ല. ഉത്തരദിക്കിൽ നിന്ന് സുവർണശോഭ വരുന്നു. ദൈവം ഭീതികരമായ മഹിമ ധരിച്ചിരിക്കുന്നു. സർവശക്തൻ നമുക്ക് അദൃശ്യനാണ്. ശക്തിയിലും നീതിയിലും അവിടുന്ന് ഉന്നതനാണ്. അവിടുന്ന് ഉദാരമായ നീതി നിർവഹണത്തിന് ഭംഗം വരുത്തുന്നില്ല. ആകയാൽ മനുഷ്യൻ അവിടുത്തെ ഭയപ്പെടുന്നു. ജ്ഞാനികളെന്ന് ഭാവിക്കുന്നവരെ അവിടുന്ന് ഗണിക്കുന്നു. ജോബ് 38 അധ്യായം. ദൈവം സംസാരിക്കുന്നു. അപ്പോൾ കർത്താവ് ചുഴലിക്കാറ്റിൽ നിന്ന് ജോബിന് ഉത്തരം നൽകി. അറിവില്ലാത്ത വാക്കുകളാൽ ഉപദേശത്തെ ഇരുളാക്കുന്ന ഇവൻ ആരാണ്? പൗരുഷത്തോടെ നീ ആരമുറുക്കുക. ഞാൻ നിന്നെ ചോദ്യം ചെയ്യും, നീ ഉത്തരം പറയുക. ഞാൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ നീ എവിടെയായിരുന്നു? നിനക്കറിയാമെങ്കിൽ പറയുക. അതിന്റെ അളവുകൾ നിശ്ചയിച്ചതാരാണ്? നിശ്ചയമായും അത് നിനക്കറിയാം. അല്ലെങ്കിൽ അതിനളവുനൂൽ പിടിച്ചതാര്? പ്രഭാത നക്ഷത്രങ്ങൾ ഗീതങ്ങൾ ആലപിക്കുകയും ദൈവപുത്രന്മാർ സന്തോഷിച്ചാർക്കുകയും ചെയ്തപ്പോൾ അതിന്റെ അടിസ്ഥാനങ്ങൾ ഏതിന്മേൽ ഉറപ്പിക്കപ്പെട്ടു? അതിന് മൂലക്കല്ലിട്ടതും ആര്? ഗർഭത്തിൽ നിന്ന് സമുദ്രം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ അതിനെ കഥകടച്ചു തടഞ്ഞവൻ ആർ? അന്ന് ഞാൻ മേഘങ്ങളെ അതിന് ഉടുപ്പും കൂരിരുട്ടിനെ അതിന് ഉടയാടയുമാക്കി. ഞാൻ അതിന് അതിർത്തികൾ നിശ്ചയിച്ച് കഥകുകളും ഓടാമ്പലുകളുമുണ്ടാക്കി. ഞാൻ പറഞ്ഞു, ഇവിടം വരെ നിനക്ക് വരാം, അതിനപ്പുറമരുത്. ഇവിടെ നിന്റെ ഉദ്ധതമായ തിരമാലകൾ നിൽക്കണം. ജീവിതം തുടങ്ങിയതിനു ശേഷം എന്തെങ്കിലും നീ പ്രഭാതത്തിന് കൽപ്പന കൊടുക്കുകയും സൂര്യോദയത്തിന് സ്ഥാനം നിർണയിക്കുകയും ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഭൂമിയുടെ അതിർത്തികൾ പിടിച്ചടക്കാൻ നീ പ്രഭാതത്തോട് കൽപ്പിക്കുകയും ദുഷ്ടരെ അവരുടെ ഒളിസങ്കേതങ്ങളിൽ നിന്ന് കുടഞ്ഞു കളയുകയും ചെയ്തിട്ടുണ്ടോ? മുദ്ര കൊണ്ട് കളിമണ്ണെന്ന പോലെ അതിന് രൂപം തെളിയുകയും വർണ്ണശബളമായ വസ്ത്രം പോലെ അത് കാണപ്പെടുകയും ചെയ്യുന്നു. ദുഷ്ടർക്ക് പ്രകാശം തടയപ്പെട്ടിരിക്കുന്നു. അവരുടെ ഉയർത്തിയ കരം ഒടിക്കപ്പെട്ടിരിക്കുന്നു. സമുദ്രത്തിന്റെ ഉറവുകളോളം നീ കടന്നു ചെന്നിട്ടുണ്ടോ? ആഴിയുടെ ആഴങ്ങളിൽ സഞ്ചരിച്ചിട്ടുണ്ടോ? മൃത്യു കവാടങ്ങൾ നിനക്ക് വെളിപ്പെട്ടിട്ടുണ്ടോ? അഗാധമായ അന്ധകാരത്തിന്റെ വാതിലുകൾ നീ കണ്ടിട്ടുണ്ടോ? ഭൂമിയുടെ വിശാലത നീ ഗ്രഹിച്ചിട്ടുണ്ടോ? ഇവയെല്ലാം നിനക്കറിയാമെങ്കിൽ പറയുക. പ്രകാശത്തിന്റെ വസതിയിലേക്കുള്ള വഴിയേത്? അന്ധകാരത്തിന്റെ പാർപ്പിടമെവിടെ? അങ്ങനെ അതിനെ അതിന്റെ അതിർത്തിയോളം നയിക്കാനോ പാർപ്പിടത്തിലേക്കുള്ള വഴിയിൽ അതിനെ അനുഗമിക്കാനോ നിനക്ക് കഴിയുമോ? നിനക്കറിയാമല്ലോ, നീ അന്നേ ജനിച്ചതല്ലേ. നിന്റെ ആയുസ് അത്രയ്ക്ക് ദീർഘമാണല്ലോ.
പീഡനത്തിന്റെയും യുദ്ധത്തിന്റെയും നാളുകളിലേക്ക് വേണ്ടി ഞാൻ കരുതി വച്ചിരിക്കുന്ന ഹിമത്തിന്റെ ഭണ്ഡാരത്തിലേക്ക് നീ ചെന്നിട്ടുണ്ടോ? കന്മഴയുടെ കലവറ നീ കണ്ടിട്ടുണ്ടോ? ഭൂമിയിൽ പ്രസരിക്കുന്ന പ്രകാശത്തിന്റെ ഉറവിടത്തിലേക്കും ഭൂമിയിൽ വ്യാപിക്കുന്ന കിഴക്കൻ കാറ്റിന്റെ പ്രഭവ കേന്ദ്രത്തിലേക്കുമുള്ള വഴിയേത്? വിജനമായ മരുഭൂമിയിൽ മഴ പെയ്യിച്ച് ഉണങ്ങിവരണ്ട ഭൂമിയുടെ ദാഹം ശമിപ്പിച്ച് അവിടെ പുല്ലുമുളപ്പിക്കുന്നതിന് മഴയുടെ ചാലുകൾ കീറിയതും ഇടിമിന്നലിന്റെ പാതയൊരുക്കിയതും ആര്? മഴയ്ക്കൊരു ജനയിതാവുണ്ടോ? മഞ്ഞുതുള്ളികളെ ജനിപ്പിച്ചത് ആര്? ആരുടെ ഉദരത്തിൽ നിന്ന് മഞ്ഞുകട്ട പുറപ്പെടുന്നു? ആകാശത്തിലെ നീഹാരത്തെ ആരു പ്രസവിക്കുന്നു? ജലം പാറ പോലെ ഉറച്ചു പോകുന്നു. ആഴിയുടെ മുഖം കട്ടിയാകുന്നു. കാർത്തികയുടെ ചങ്ങല നിനക്ക് ബന്ധിക്കാമോ? മകയീരത്തിന്റെ ബന്ധനങ്ങൾ നിനക്കഴിക്കാമോ? നിനക്ക് രാശിചക്രത്തെ യഥാകാലം നയിക്കാമോ? സപ്തർഷിരാശിയെയും മക്കളെയും നിനക്ക് നയിക്കാമോ? ആകാശത്തെ നിയന്ത്രിക്കുന്ന ചട്ടങ്ങൾ നിനക്കറിയാമോ? നിനക്കത് ഭൂമിയിൽ പ്രയോഗിക്കാമോ? നീ വെള്ളത്തിൽ കുതിരുന്നതുവരെ മഴ പെയ്യാൻ നിനക്ക് മേഘങ്ങളോട് ആജ്ഞാപിക്കാമോ? ഇതാ ഞങ്ങൾ എന്നു പറഞ്ഞ് പുറപ്പെടാൻ തക്കവണ്ണം മിന്നലുകളോട് നിനക്ക് കൽപ്പിക്കാമോ? ഈ ബീസിന് ജ്ഞാനവും പൂവൻ കോഴിക്ക് മുൻകൂട്ടി കാണാൻ കഴിവും കൊടുത്തത് ആരാണ്? പൊടി കട്ട പിടിക്കാനും കട്ട ഒന്നോടൊന്ന് പറ്റിച്ചേരാനും ഇടയാകുമാറ് ആകാശത്തിലെ ജലസംഭരണികളെ ചെരിക്കാൻ ആർക്കു കഴിയും? ജ്ഞാനത്താൽ മേഘങ്ങളെ എണ്ണാൻ ആർക്കു കഴിയും? സിംഹങ്ങൾ ഗുഹകളിൽ പതുങ്ങിക്കിടക്കുമ്പോഴും ഗഹൂരങ്ങളിൽ പതിയിരിക്കുമ്പോഴും നീ അതിന് ഇരയെ വേട്ടയാടിക്കൊടുക്കുമോ? സിംഹക്കുട്ടികളുടെ വിശപ്പടക്കുമോ? കുഞ്ഞുങ്ങൾ തീറ്റികിട്ടാതെ ദൈവത്തോട് നിലവിളിക്കുമ്പോൾ തീറ്റയ്ക്ക് വേണ്ടി പറന്നലയുന്ന കാക്കയ്ക്ക് തീറ്റി എത്തിച്ചുകൊടുക്കുന്നത് ആര്? ജോബ് 39 അധ്യായം. കാട്ടാടുകളുടെ പ്രസവകാലം നിനക്കറിയാമോ? മാൻപേടകളുടെ ഏറ്റുനോവ് നീ കണ്ടിട്ടുണ്ടോ? അവയുടെ ഗർഭകാലം നിനക്ക് കണക്ക് കൂട്ടാമോ? അവ പ്രസവിക്കുന്ന സമയം നിനക്കറിയാമോ? എപ്പോൾ അവ കുനിഞ്ഞ കുഞ്ഞുങ്ങളെ പ്രസവിക്കുകയും അവയുടെ നോവ് നിലയ്ക്കുകയും ചെയ്യുന്നു? അവയുടെ കുഞ്ഞുങ്ങൾ ബലപ്പെട്ട് വിജനസ്ഥലത്ത് വളരുന്നു. അവ പിരിഞ്ഞുപോകുന്നു, മടങ്ങിവരുന്നില്ല. കാട്ടുകഴുതയെ അഴിച്ചുവിട്ടതാര്? അതിന് സ്വാതന്ത്ര്യം നൽകിയത് ആര്? ഞാനതിന് പുൽപ്പുറങ്ങൾ പാർപ്പിടവും ഉപ്പുഭൂമി വീടുമായി നൽകി. അത് പട്ടണത്തിലെ ആരവത്തെ നിന്ദിക്കുന്നു. മേയിക്കുന്നവന്റെ ഒച്ച കൂട്ടാക്കുന്നില്ല. മലനിരകളെ അത് മേച്ചൽപ്പുറമാക്കുന്നു. പച്ചയായതേതും അത് തേടുന്നു. കാട്ടുപോത്ത് നിന്നെ സേവിക്കുമോ? നിന്റെ തൊഴുത്തിൽ അത് രാത്രി കഴിച്ചുകൂട്ടുമോ? നിന്റെ ഉഴവുചാലിലേക്ക് അതിനെ കയറിട്ട് കൊണ്ടുപോകാമോ? അത് നിന്റെ പിന്നാലെ കട്ട നിരത്തുമോ? അത് കരുത്തുള്ളതാകയാൽ നീ അതിനെ ആശ്രയിക്കുമോ? നിന്റെ ജോലി അതിനെ ഏൽപ്പിക്കുമോ? അത് നിന്റെ ധാന്യം മെതിക്കളത്തിലേക്ക് കൊണ്ടുവരുമെന്ന് നീ വിശ്വസിക്കുമോ? ഒട്ടകപക്ഷി അഭിമാനത്തോടെ ചിറകുവീശുന്നു, എന്നാൽ അതിന് കൊക്കിനെയോ കഴുകനെയോ പോലെ പറക്കാൻ കഴിയുമോ? അവ മുട്ട മണ്ണിൽ ഉപേക്ഷിച്ചു പോകുന്നു. മണ്ണ് അതിനെ ചൂട് നൽകി വിരിക്കുന്നു. ചവിട്ടുകൊണ്ട് അത് ഉടഞ്ഞുപോയേക്കുമെന്നോ വന്യമൃഗം അവയെ ചവിട്ടിത്തേക്കുമെന്നോ അതോർക്കുന്നില്ല. അത് കുഞ്ഞുങ്ങളോട് ക്രൂരമായി പെരുമാറുന്നു. അതു കണ്ടാൽ അവ അതിൻ്റേതല്ലെന്ന് തോന്നും. ഈറ്റുനോവ് പാഴായി പോയാലും അതിനൊന്നുമില്ല. എന്തെന്നാൽ ദൈവം അതിന് ജ്ഞാനം നൽകിയില്ല, വിവേകത്തിൽ പങ്കും കൊടുത്തില്ല. ഉണർവോടെ പായുമ്പോൾ അത് കുതിരയെയും കുതിരക്കാരനെയും പിന്തള്ളുന്നു. കുതിരയ്ക്ക് കരുത്തു കൊടുക്കുന്നത് നീയാണോ? നിന്റെ കഴുത്തിൽ ശക്തി ധരിപ്പിച്ചത് നീയോ? അതിനെ വെട്ടുകിളിയെപ്പോലെ ചാടിക്കുന്നത് നീയോ? അതിന്റെ ശക്തിയേറിയ ചീറ്റൽ ഭയജനകമാണ്. അവൻ സമതലത്തിൽ മാന്തി ഊറ്റം കാണിച്ചുല്ലസിക്കുന്നു. ആയുധങ്ങൾക്കെതിരെ പാഞ്ഞു ചെല്ലുന്നു. അവൻ ഭയത്തെ പുച്ഛിക്കുന്നു, സംവേദനാകുന്നില്ല. അവൻ വാളിൽ നിന്ന് പിന്തിരിഞ്ഞോടുന്നില്ല. അവന്റെ മേൽ ആവനാഴിയും മിന്നുന്ന കുന്തവും ശൂലവും കിലുകിലുങ്ങുന്നു. അവൻ ഉഗ്രതയും കോപവും പൂണ്ട് ദൂരം പിന്നിടുന്നു. കാഹളനാദം കേട്ടാൽ നിശ്ചലനായി നിൽക്കാൻ അവന് കഴിയുകയില്ല. കാഹളം കേൾക്കുമ്പോൾ അവൻ ഹേഷാരവം മുഴക്കുന്നു. അവൻ അകലെ നിന്ന് തന്നെ യുദ്ധം മണത്തറിയുന്നു. സൈന്യാധിപന്മാരുടെ അട്ടഹാസവും ആജ്ഞാസ്വരവും തിരിച്ചറിയുന്നു. നിന്റെ ജ്ഞാനം കൊണ്ടാണോ പരുന്തുയരുകയും ചിറകുകൾ തെക്കോട്ട് വിടർത്തുകയും ചെയ്യുന്നത്? നിന്റെ കൽപ്പനയാലാണോ കഴുകൻ പറന്നുയരുകയും ഉയരത്തിൽ കൂടുകൂട്ടുകയും ചെയ്യുന്നത്? അത് പാറപ്പുറത്ത് ആർക്കും കയറാൻ പറ്റാത്ത പാറക്കൂട്ടങ്ങളുടെ തുഞ്ചത്ത് പാർക്കുന്നു. അവിടെ നിന്ന് അത് ഇര തിരയുന്നു. അതിന്റെ കണ്ണ് ദൂരെ നിന്ന് ഇരയെ കാണുന്നു. അതിന്റെ കുഞ്ഞുങ്ങൾ രക്തം വലിച്ചു കുടിക്കുന്നു. ശവമുള്ളിടത്ത് അവനുമുണ്ട്.